മീൻപിടുത്ത ബോട്ടുകളും മൊത്തം. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി ഉള്ളു. ട്രാവൽ പ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് നേരെ ലോഡ് കയറ്റിട്ട് തൃശ്ശൂരിൽ നിന്ന് കൊല്ലത്തേക്കാണ് കേട്ടോ പോണത്. ഇപ്പൊ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നത് ഞാനാണ്, കാരണം അസിസ്റ്റന്റ് ഡ്രൈവർ ഇവിടെ ഇരിക്കുകയാണ്. അസിസ്റ്റന്റ് ഡ്രൈവറെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കാരണം നമ്മള് അതന്നെ അവിടുന്ന് നേരെ നമ്മൾ മണ്ണുത്തിയിൽ എത്തിയിട്ട് നിതേനെ നേരെ വീട്ടിലേക്ക് വിട്ടു. അതുപോലെ മുത്തു നിതയും അപ്പൊ നിതയുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ അജീഷ് ഇല്ലാത്ത കാരണം തന്നെ നേരെ കൊല്ലത്തേക്ക് പോവാണ്. അപ്പൊ രാത്രി ഇന്നലെ വൈകുന്നേരം ലോഡ് കയറ്റി നിർത്തിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇന്നലെ പോകുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇറക്കി കിട്ടില്ല, ഞായറാഴ്ച ആയതുകൊണ്ട് ഇറക്കി കിട്ടില്ലായിരുന്നു. അപ്പൊ തിങ്കളാഴ്ചയാണ് ഇറക്കി കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച രാത്രിയാണ് നമ്മൾ വണ്ടി എടുത്ത് പോകുന്നത്. ഇനിയിപ്പോ തിങ്കളാഴ്ച നേരം വെളുക്കുമ്പോൾ നമ്മുടെ ബെർജറിന്റെ കൊല്ലത്തെ ഗോഡൌണിൽ എത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പൊ നേരെ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ലോങ് എന്താ പറയാ ലോറിയിൽ ഇങ്ങനെ ഒരു യാത്ര. എങ്ങനെയുണ്ട് രാജേഷ്? ഞങ്ങള് പോയിട്ട് വരാം, ഇങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സക്സസ് ആവുകയാണെങ്കിൽ വീണ്ടും നമ്മള് തുടർന്ന് അങ്ങനെ നല്ല പരിപാടി പൊളിഞ്ഞു കഴിഞ്ഞാൽ ഈ പടം പൊട്ടിയാൽ നമ്മൾ അടുത്ത പടത്തിലുണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കൊല്ലത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ലോഡാവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണോ അല്ലേന്നുള്ള അറിയില്ല. സംഭവം ഉണ്ടാവും, കുറെ ആൾക്കാർ നമ്പറൊക്കെ കൈപിടിച്ചിട്ടാണ് പോണത്. അപ്പോ എന്താവും എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഓരോ ആൾക്കാരൊക്കെ വിളിച്ചു ചോദിച്ച് കിട്ടുന്ന ലോഡ് കയറ്റി പോരാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ നിൽക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ പോയി അവിടെ പോയിട്ട് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നേ, അല്ലാണ്ട് ഇപ്പൊ ലോഡ് കിട്ടാണ്ടിരിക്കൊന്നുമില്ല. ഇപ്പൊ നമ്മള് വലിയ അകലം വഴിക്കൊക്കെ പോവാണെങ്കിലാണ് പിന്നെ നമുക്ക് തിരിച്ചു വരാൻ ഇത്ര കിലോമീറ്റർ കാലു വേണം. ഇതൊരു 10-250 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ ഒന്നും പറ്റിയില്ലെങ്കിൽ അപ്പൊ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവല്ലേ. രാജേഷ് നമുക്ക് എന്തായാലും ലോഡ് കിട്ടും, കിട്ടും കൂടെ. അതെ, കണ്ണാടി എടുത്തിട്ടില്ലേ? കണ്ണാടൊക്കെ ഒന്ന് തുടച്ചോ. കണ്ണാടൊക്കെ തുറച്ചിട്ട് ക്ലിയറൊക്കെ കേൾക്കാം. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ടിവി കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് ടിവി ഒക്കെ കണ്ടിരുന്ന് പോവാം. അപ്പൊ ഞങ്ങൾ നേരെ മണ്ണുത്തിയിലെത്തി, ഇനി നേരെ ടോള്. അപ്പൊ പോവാൻ ഉദ്ദേശിക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ കൂടിയിട്ട് ചേർത്തല കൂടിയിട്ട് അങ്ങനെയാണ് പോവാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആലുവ പാലം പൊളിച്ചിട്ടേക്കണ കാരണം കഴിഞ്ഞ ദിവസം അംഗമാലിയിൽ നിന്ന് നമ്മളെ ലെഫ്റ്റ് തിരിച്ചു വിടുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോട്ടയം വഴിക്കാണ് പോവുക. അപ്പൊ അത് അറിയില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയുള്ളൂ ഏത് വഴിക്കാണ് പോകേണ്ടതെന്നുള്ളത്. നിലവിൽ നമ്മളിപ്പോൾ പോവാൻ ഉദ്ദേശിക്കുന്നത് എറണാകുളം കൂടിയിട്ടാണ്. അപ്പൊ അതാവുമ്പോൾ കൊല്ലത്തേക്ക് അതാണ് ഏറ്റവും എളുപ്പം. മറ്റേ കയറ്റം വഴിയും വലിയ കുന്നും മലയൊക്കെ കയറി പോകേണ്ടത് ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോവാം. അപ്പൊ നോക്കട്ടെ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോവാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് നേരം എളുക്കുമ്പോഴേക്കും അവിടെ എത്താം. വഴിയിൽ ചോറുണ്ടല്ലേ നീ? ആ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ ഇറങ്ങിയെന്ന് അറിയാലോ. സമയം ഇപ്പൊ 9 മണി അല്ലേ? ആ ഇപ്പൊ 9 മണി. ഞങ്ങള് ഒരു രാവിലെ ഒരു 6-7 മണിക്ക് ആവുമ്പോഴേക്ക് എത്തും എന്നാണ് വിചാരിക്കണത്. അന്തുമാലി എത്താറ ഈ സംഭവം. അപ്പൊ അവിടെ ഇവിടെയൊക്കെ നല്ല ബ്ലോക്കാണ് കേട്ടോ, ഒരുവിധം തിരക്കില്ലാത്ത ബ്ലോക്ക് ഉണ്ട് മൊത്തത്തില്. രാത്രി ഈ സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോ അത്രേ ഈ സമയം 10 മണി ആയിട്ടാ അല്ലേ? 10 അല്ലേ? ആ ഈ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ സാധാരണ ബ്ലോക്കൊന്നും ഇല്ലാത്തല്ലേ. ആ പക്ഷെ എല്ലായിടത്തും നല്ല ഇപ്പൊ എല്ലാ സിഗ്നലിലും ഒരു 2 പ്രാവശ്യം വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒരു സ്ഥലത്ത് പോലും സിഗ്നലില് കിട്ടാണ്ടിരുന്നിട്ടില്ല. ഒരു സ്ഥലത്ത് 2 വട്ടം കിട്ടി, ഇവിടെ ഇവിടെ ഇപ്പൊ 2 പ്രാവശ്യം കിട്ടി. തടിവണ്ടി കണ്ടോ? തടിവണ്ടി റബ്ബറിന്റെ ഒന്നുമുണ്ട് അല്ലേ? ഇതൊക്കെ അങ്ങനെ ഇവിടേക്ക് അതുകൊണ്ട് പെരുമ്പാവൂർ പ്ലൈവുഡിന്റെ ഇതിനാ, അത് റബ്ബറാണോ പൂവാ? പക്ഷെ അല്ലാണ്ട് കത്തിക്കാനുള്ളതല്ല അതുകൊണ്ട് അല്ലേ? അപ്പൊ നമ്മളും വേറെ കയറ്റി വരുന്നെങ്കിൽ ഒക്കെ കത്തിക്കാനുള്ളതാട്ടോ ഇതേവരെ. അല്ലാണ്ട് പ്ലൈവുഡിന്റെ ആവശ്യത്തിനൊന്നും ഇതേവരെ നമ്മൾ കയറ്റി വന്നിട്ടില്ല. ഫോണൊക്കെ കഴിഞ്ഞു കൂടി പോകും, അറ്റ്ലസ് എത്തി. ഇപ്പൊ അങ്കമാലി ചെല്ലുമ്പോ കറക്റ്റ് അറിയാം നമ്മൾ അതിൽ കിടത്തി വിടുകയില്ല എന്നുള്ളത്. എനിക്കൊന്നും രാത്രി ആയ കാരണം ചിലപ്പോ കിടത്തി വിടാൻ ചാൻസ് ഉണ്ട്. ആൾക്കാര് പറയണ കേട്ടതാണ് അവിടെ മറ്റേ ആലുവയില് മറ്റേ പാലം പൊളിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം വണ്ടികൾ പകല് കിടത്തി വിടുന്നില്ല. എങ്ങനെയാന്നുള്ളത് ഇനിയിപ്പോ അവിടെ ചെല്ലുമ്പോ നമുക്ക് വേണ്ടി വഴി മറന്നിരുന്നു. കഴിഞ്ഞ ദിവസം പോയപ്പോ ഇതേപോലെ തന്നെ കൊറേ മംഗമാലിന്ന് പെരുമ്പാറുള്ള വണ്ടികൾ നേരത്തെ ഇങ്ങനെ ഇട്ടേക്ക്. അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പുറത്ത് അവർക്ക് ചിലപ്പോ എറണാകുളത്തേക്ക് ആവും പോകേണ്ടത്. അവിടെ ചെന്നിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോ ചിലപ്പോ അവർക്ക് ചിലപ്പോ വഴി അറിയില്ലായിരിക്കും. അപ്പോ നോക്കാൻ അല്ലെങ്കിൽ പിന്നെ പോവാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ നിർത്തിയിട്ടേക്കായിരുന്നു എല്ലാ വണ്ടികളും. നമുക്ക് കുഴപ്പമില്ലെങ്കിൽ സുഖമായി, ഇല്ലെങ്കിൽ മറ്റേ കോട്ടയം വഴിക്ക് മൊത്തം വളഞ്ഞ് കൊല്ലത്തേക്ക് പിടിക്കണം. അതിന്റെ പ്രശ്നമുണ്ട്, നോക്കി നോക്കാം. അങ്കമാലി ചെന്ന് നോക്കാം. അപ്പോളോ ഡിലക്സ് ഹോസ്പിറ്റല് രാത്രി കണ്ട ആൾക്കാർക്ക് ഇങ്ങടെ പോകുന്ന ആവശ്യമാണ്. വീട്ടിൽ കിടന്നു
അറച്ചല്ലേ, അപ്പൊ പിന്നെ കറങ്ങാൻ പോയിട്ടൊരു വെറുതെ കാശൊക്കെ എത്തിയല്ലേ, കാശ് ചെലവഴിക്കാൻ വേണ്ടിട്ട് വെറുതെ യാത്ര ചെയ്യാൻ പോകുന്നില്ലേ. അത് കൊറച്ച് എനിക്ക് എന്നെ വിളിച്ചിട്ട് തന്നാ മതി, നമ്മളെ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മള് ഒരു പ്രശ്നം അവരോട് പറയല്ലേ, ആവശ്യമുള്ളത് നിങ്ങള് തരിക, നമ്മളിപ്പോ തന്നു വേണ്ടെന്ന് പറയും. അയ്യോ വേണ്ട ചേട്ടാ, അപ്പൊ അവർക്കൊരു പ്രശ്നം കൊടുത്തിട്ട് വാങ്ങി. ശരിക്കും പറഞ്ഞ ഈ ഒരു നമ്മുടെ കേരള ട്രിപ്പ് അല്ലാണ്ട് തമിഴ്നാട് ട്രിപ്പ് അതേപോലെ നമ്മുടെ ഇത് കിട്ടിക്കഴിയുമ്പോ, മറ്റേ പെർമിറ്റ് കിട്ടി കഴിയുമ്പോ മറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോ പോവാം, പഠിക്കാം. അപ്പൊ എല്ലാം പഠിക്കാം. അങ്ങനെ പോകുമ്പോ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഇത് മാറ്റണം, സീറ്റ് ഇവിടുന്ന് മാറ്റിയിട്ട് മറ്റേ ബെഡ് പോലെ ആക്കി കഴിഞ്ഞാൽ അടിപൊളി. അടുത്ത സീനിലെത്തി സെക്കൻഡ് ഒരു പറ്റില്ല, സീനുകളിലൊന്നും മാറ്റേണ്ട പകുതി സമയം മതി. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ പണ്ട പണ്ട കുട്ടികളായി റോഡ് ഇളകി പോയിട്ട് എനിക്ക് തോന്നുന്നു കണ്ടമാനം കൂടുതൽ അവിടെ വരുമ്പോഴോ വന്നിട്ട് ഇത് അധികം പഠിച്ചത് കൂടെ വന്നിട്ട്. ഞാനും രാജേഷും ഒരേ ക്ലാസ്സിലല്ല പഠിച്ചേക്കണേ, എന്റെ ക്ലാസ്സിലല്ലായിരുന്നു സീല പഠിക്കുന്ന കുട്ടികളൊക്കെ എയിലാവും, അന്നിട്ട് രാജേഷ് അങ്ങനെ എയിലായി. ഞാൻ അത്ര ശ്രദ്ധിക്കാൻ വേണ്ടി പോയിട്ടുള്ള ലൈസൻസ് എടുത്ത് എത്രയല്ല നീ, 20-21 വയസ്സ? അതെ 18-2002 അത്ര നേരം വൈകിട്ട് എടുത്തല്ലേ ലൈസൻസ് എടുക്കാതെ. അന്ന് നമുക്ക് ലൈസൻസ് എടുക്കാനുള്ള ഇതില്ല, കാശും ഇല്ല, പിന്നെ ലൈസൻസ് എടുക്കാനുള്ള ചിന്തയില്ല. ഇനി ബസ്സിൽ കയറിയ ശേഷമാണ് എന്നോട് ഹെവി ലൈസൻസ് എടുപ്പിച്ചത്. ഇപ്പൊ അങ്കമാലി ടൗൺ എത്താറായിട്ടാ, ഇവിടെ അറിയാം നമുക്ക് എന്താവും നമ്മൾ ഏത് വഴിക്ക് പോകുന്നത്. ഇവിടെ ആൾക്കാരില്ലെങ്കി നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ വല്ല ബ്ലോക്ക് ആവാണോ, ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ എന്റെ ദൈവമേ എനിക്ക് വയ്യാതെ ആലോചിക്കാൻ. ചോദിച്ചിട്ട് പോവാ എന്തായാലും. എന്തായാലും ഇവിടെ ഉണ്ടെങ്കിൽ ബ്ലോക്ക് ആവില്ലേ, ബ്ലോക്ക് ആവില്ലേ അവിടെ. ഇത് വരുമ്പോ അതെ പെരുമ്പാവൂർക്ക് നമുക്ക് പോകാൻ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു നമുക്ക് പോകേണ്ടത് മറ്റേ എടപ്പുള്ളി വഴിക്കാന്ന്, മറ്റേ വഴിക്കാൻ പോകേണ്ടത്. അതിന്റെ പോവാൻ പറ്റിയില്ലെങ്കിലാണ് പ്രശ്നം, ഇവിടെയും ബ്ലോക്ക് തന്നെയാ. ടൂറിസ്റ്റ് ബസ് ആകെ ഡിസ്കോലേറ്റ് ആണല്ലോ. ഇത് വലിയ വണ്ടിയല്ല, ചെറിയ വണ്ടി. അത് 30 നല്ല ബോർഡ് വെച്ചിട്ടുണ്ടോ നോക്കണോ രാജേഷ്, വണ്ടി പോകരുത് എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ നീ പോണ്ട, ഇന്ന് പോയിട്ട് തിരിച്ചു വരാൻ നിൽക്കണ്ടല്ലോ. എവിടെയും പോണൊന്നുമില്ലല്ലോ. ആ അന്ന് പോലീസുകാർ നിന്നിട്ട് തിരിച്ചു വിടുക ചെയ്തിട്ടുണ്ടായിരുന്നേ, അപ്പൊ പകല് മാത്രമാകും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെ പുതു സിഗരറ്റ് ഇല്ലാണ്ട് കൊടുമ്പോൾ ചവിട്ടി നിർത്തിയാ എവിടെ ഇല്ല. അപ്പൊ നമുക്ക് സുഖമായിട്ട് ആലപ്പുഴ വഴിക്ക് കൊല്ലത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ ആലുവ പാലത്തിന്റെ അവിടെ എത്തിയിട്ടാ. ആലുവ പാലത്തിന്റെ അവിടെയാണ് ഈ ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തോ പേച്ച് വർക്ക് നടക്കുന്നുണ്ട്, മറ്റേ യൂണിഫോമിലെ ആൾക്കാരാണോ പണിയുടെ ആൾക്കാരുണ്ട്, പണിയുടെ ആൾക്കാരാ പണിയുണ്ട്, പണിയുണ്ട്. എന്തോ വലിക്കണം കേട്ടോ, അവിടെ കയറ് കെട്ടിട്ട് വലിക്കുകയൊക്കെ ചെയ്യണ്ടല്ലോ. പണി രാത്രി നടക്കണ്ടപ്പോ, രാത്രി നടക്കണുണ്ട്. അപ്പൊ അത് ഞാനാണ് കേട്ടോ, പകല് വണ്ടി വിടാത്തത്. രാത്രി ഈ വഴിക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പൊ രാത്രി മാത്രം വന്നോളൂ, അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തേക്ക് പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് വണ്ടി പകല് കടത്തി വരുന്നില്ല, രാത്രി മാത്രം കടത്തി വരണോ കേട്ടോ വലിയ വണ്ടികള്. എന്തുട്ടാണോ അറ്റകുറ്റപ്പണി, അപ്പൊ ആൾക്കാര് വലിച്ചൊക്കെ നിക്കണ്ടല്ലോ കയറൊക്കെ വലിച്ചിട്ട്. ഒരു കയറ് വലിച്ചു അങ്ങോട്ട് കൊണ്ടുപോകണോ, കയറല്ല അഴിക്കാണ് ഇത് മൊത്തം അഴിക്കുക ആ സൈഡിൽ നിന്ന് കണ്ടോ. അപ്പൊ ഇത് പാലിന് കുളിക്കാൻ പോവാണോ, അത് ഇനി വേറെ പണിയാൻ പോവാണോ, എന്ത് ചെയ്യാൻ പോണോ. പാലത്തേലെ മറ്റേ പൈപ്പുകളും അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ അഴിക്കണതാണ് കേട്ടാ. ആദ്യവിടെ പനിയുള്ളത് അഴിച്ചു കണ്ടോ, സാധനം അഴിക്കണതിനാണോ ഇഷ്ടാ. ഈ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ട് ആ വഴിക്ക് വിട്ടുണ്ടായിരുന്നു വണ്ടി. ഇവിടെ അയച്ചല്ലോ, ഇനി അവിടെ അയക്കാവോ. അതന്യായി
ഓക്കെ, ഈ ഒരു സംഭവത്തിന് വേണ്ടിട്ട് നമ്മൾ എന്തോലും വളഞ്ഞിട്ടാ ശരിക്കും പറഞ്ഞാൽ ഇതിലെ പോണ്ട ആൾക്കാര് പോയായിരുന്നു ലോറിക്കാര്. ഇനി കുഴപ്പമില്ല, ഇനി തിരക്കും കുറവായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ എടപ്പള്ളിന്ന് ഇവിടേക്ക് തിരിയില്ലേ, പക്ഷേ ആലപ്പുഴക്ക് ആ വഴിക്ക് വരുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ട് നീങ്ങൂല, ദേഷ്യം വരും നമുക്ക്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം വഴിക്കാൻ വരണെങ്കിലേ രണ്ട് ഇത് ലാഭായിട്ടോള് കൊടുക്കാണ്ട് നമുക്ക് രക്ഷപ്പെടാം. ഇവിടെ നമ്മള് ടോള് കൊടുത്ത് നമ്മള് രക്ഷപ്പെടും. അതെ, പാലിയക്കരയും ടോള് പോയി 515, ഇവിടെ എത്രയാണ് 435 അതുകൊണ്ട് അല്ലേ, ഇവിടെ അത്യാവശ്യം പൈസ ഉണ്ട്. രണ്ട് സ്ഥലത്ത് അപ്പൊ ടോള് കൊടുക്കണം. അയ്യോ, ടോളിന് പൈസ ഇല്ലാണോ? അപ്പൊ അതും നോക്കണം ആദ്യം. ടോള് റീചാർജ് ചെയ്യാൻ മറന്നു. ഇതൊക്കെ രീതി കുറഞ്ഞ ടോളുകളാണ്. ഇങ്ങനെ വരുമ്പോ എന്താണെന്നറിയാം പ്രശ്നം, ഈ വലിയ മരലോട് സാധനങ്ങൾ കേറില്ലേ, കേറുമ്പോ സൈഡ് നോക്കിയില്ലെങ്കിൽ സൈഡ് മിററും അതുപോലെ നോക്കി ശരിക്കും എടുക്കണം. അല്ലെങ്കിൽ എന്തോ പറയണ്ടല്ലോ കാര്യമൊക്കെ. മാറിപ്പോയി തോന്നുന്നുണ്ട് പ്രശ്നം. ഇല്ല, അടുത്ത പ്രാവശ്യം ഞാനത് ശരിയാക്കി ക്ലിയർ ആക്കി തരാം. അതിന് വിഷമം നമ്മുടെ കുറ്റം കൊണ്ടല്ല, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇപ്പൊ വെള്ളപ്പുളക്കാണ് എല്ലാ സ്ഥലത്തും ഇതേപോലെ തല്ലിപ്പൊളി സ്ഥലങ്ങളിൽ മാത്രം ആവാത്തുള്ളൂ. ബാക്കി പാലിയക്കര പാലിയക്കരോപണല്ലോ, അത് കാരണം നമ്മുടെ കുറ്റമല്ല അല്ലേ. അവന്റെ തന്നെയാണ്, അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവന്റെ മറ്റേ ഇത് മിഷൻ പോരാ, സ്കാനിങ് പോരാ. അതേ പിന്നെ എല്ലായിടത്തും ഇതേപോലെ ആണെങ്കിൽ ഓക്കെയാ. എന്താ പറയാ, നമ്മുടെ കയ്യിലെ കുറ്റം എന്ന് പറയുന്നത് വണ്ടികളെ പൊതിക്കണ്ടല്ലോ. അവർക്ക് ഇനി കേറി പോവാ, ചെറിയ കൊണ്ടൊന്നും തത്തിയിട്ടാണ്. അങ്ങനെ ഞങ്ങള് നേരെ ചേർത്തലി എത്തിയിട്ടാണ്. ചേർത്തലി എത്തിയപ്പോൾ ഇനി ഒരു ചായ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒതുക്കിയതാണ്. ഇവിടെ കുറേ വണ്ടികളൊക്കെ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ചായക്കറി ഉണ്ട്. ഇപ്പോൾ സമയം 1:00 ആയതുകൊണ്ട് രാജേഷ സമയത്തിലായിരുന്നുടാ? ആ 1:00 അടുത്ത് ആവാറായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിർത്താണ്ട് വേറെ എവിടെ നിർത്തിയില്ല. ഞങ്ങൾ നേരെ ഒറ്റയടിക്ക് തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇവിടെയാണ് കേട്ടോ നിർത്തണത്. ചേർത്ത് ആലപ്പുഴ എത്തിയപ്പോഴാണ് നിർത്തണേ. ആലപ്പുഴയ്ക്ക് ഇനി എത്രയാ, 3 കിലോമീറ്റർ 4 കിലോമീറ്റർ കണ്ടിട്ടുണ്ട്. ഇത് ആലപ്പുഴ എത്തനക്കാർ തൊട്ട് മുന്നിലുള്ള ഇതാണ്, സിഗനലാണ്. ഇവിടെ സിഗനലിന് വണ്ടി ചവിട്ടുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ. ഒതുക്കി നിർത്തിയിട്ടുള്ള സ്ഥലം അപ്പുറത്താണ്, നോ പാർക്കിംഗ് ഉള്ളൂ. ബാ, ഒരു ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിക്കാന്ന് വെച്ച് വന്നപ്പോൾ ഉണ്ട് പാല് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇനി വേറെ സ്ഥലത്ത് നിർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരിച്ചു കട്ടൻ ചായ കട്ടൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും അങ്ങനെയും അങ്ങനെ ആവട്ടെ. രണ്ടുപേർക്കും ഉണ്ടോ? ഉണ്ടോ? ഓരോന്നതിനുള്ള പാലുള്ളൂ പറഞ്ഞിട്ട് നീ അതിന് വെള്ളം ചേർക്കാൻ പറഞ്ഞോ? അതെ, ഞാൻ വിചാരിച്ചു ഇനി സ്ട്രോങ് കുറഞ്ഞ് ലേശം പാലും വെള്ളം മിക്സ് ചെയ്തോളാം പറഞ്ഞോ. നോക്കട്ടെ എന്തായാലും ഏത് ചായ കിട്ടാന്നുള്ളത് ഇപ്പൊ അറിയാം. ഇതെന്തിട്ടാടാ ഈ സാധനം, ഇതെന്തിട്ട് സാധനം? ഈ വണ്ടികളിലൊക്കെ തന്നെയാണല്ലോ സെയിം സാധനം തന്നെയാണല്ലോ. നമ്മൾ വിചാരിച്ച് ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഇത് ചായ കുടിക്കാൻ നിർത്തിയിട്ടുള്ളതെന്നല്ല. ഇത് എന്തിട്ടാണോ ഫസ്റ്റാ ഇതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എന്താണെന്ന്. നമുക്ക് മനസ്സിലായിട്ടില്ല, എന്തോ മിഷനറിയുടെ സംഭവം തോന്നുന്നുണ്ട്, മനസ്സിലായിട്ടില്ല. ഇവർ കിടന്നുറങ്ങല്ല, ഒരു ഉറക്കം വന്ന് ഉറങ്ങണ ടൈമായി. നമ്മുടെ വണ്ടി ഇതേ അവിടെ ഇട്ട കിടക്കണം. ഇനി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ടൗണിൻ്റെ ഉള്ളിലേക്ക് പോവുക. ഇത് കണ്ടില്ലേ, ഇങ്ങോട്ടേക്ക് തിരിയണം. നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ബൈപ്പാസ്, ആ ബൈപ്പാസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് പോകണം. അതൊക്കെയാണ് തിരുവനന്തപുരം റൂട്ടൊക്കെ കണ്ടോ, തിരുവനന്തപുരം കൊല്ലൊക്കെ റൂട്ട് ഇതിലെയാണ്. ഇനി രാജേഷ് അല്ലേ ഡ്രൈവർ?
ഇനി അടുത്ത ഡ്രൈവർ രാജേഷാണ്. ഇവിടുന്ന് അവിടുന്ന് ഇവിടം വരെ ഞാൻ രാജേഷിന് ഓടിക്കാൻ കൊടുത്തില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് രാജേഷ് ഓടിക്കണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിൽ കയറിയിരുന്നാ പിന്നെ ഇറങ്ങാൻ തോന്നുന്നില്ല. ആ സീറ്റുമ്പോ കയറിയിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഭാരത് മനസ്സ് എത്ര ഓടിച്ചാലും ഇല്ലേ മടുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടം വരെ അങ്ങനെ ഓടിച്ചു പോന്നു കേട്ടോ. താക്കോല് കൈമാറിയിരിക്കുകയാണ്. നമ്മൾ ആലപ്പുഴ ടൗണ് ടച്ച് ചെയ്യാണ്ട് നേരെ ബൈപ്പാസ് വഴിക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ബൈപ്പാസ് വഴിക്ക് പോരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണു വലിയ മറ്റേ ഇതിൻ്റെ പാലത്തിൻ്റെ മോളിക്കടെ കയറി അങ്ങനെ പോവുകയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അനുസരിച്ച് എനിക്ക് തോന്നണേ. വലിയൊരു ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദൂരം ആ പാലത്തിൻ്റെ മോളിക്കടെ തന്നെ അങ്ങനെ പോകണം. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നെല്ല് കയറ്റാൻ വന്നപ്പോഴും നേരെ ഈ ഇതിൻ്റെ മോളിൽ കയറി അങ്ങോട്ട് പോയി തിരിഞ്ഞിട്ട് ടൗണ് ടച്ച് ചെയ്യാണ്ട് നമ്മൾ നേരെ നെല്ല് കയറ്റാനായിട്ട് ആ വഴിക്ക് അങ്ങനെയാണ് പോയത്. ചങ്ങനാശ്ശേരിക്ക അങ്ങനെയാണ് തോന്നുന്നു പോയത്. ഈ പ്രാവശ്യം പിന്നെ നേരെ കൊല്ലത്തേക്ക് നമുക്ക് പോകേണ്ടത്. അപ്പൊ അത് കാരണം പിന്നെ ഇങ്ങോട്ടേക്ക് ആലപ്പുഴയിൽ നിന്ന് തിരിഞ്ഞിങ്ങോട്ട് വരണ്ട വെച്ചിട്ട് നേരെ ഹൈവേകളെ സ്റ്റേറ്റ് ഇങ്ങോട്ട് പോയാൽ മതി. രാജേഷേ ലോഡ് വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട്? ലോഡ് വണ്ടി ഓടിക്കാൻ സുഖമാണോ? ആ എന്നാലും കുഴപ്പമില്ലല്ലോ. കാലുവണ്ടിനെ അപേക്ഷിച്ച് നല്ല സുഖം തോന്നുന്നുണ്ടോ? പല്ലിച്ചൊന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലൈ ഓവറിലേക്ക് അങ്ങോട്ട് കയറി. ഇനിയൊരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കണ്ട് ഇത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ പാല തന്നെയാണ് ഫുള്ള്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് തോന്നുന്നു എറണാകുളം എത്തിയപ്പോ നല്ല മഴയായിരുന്നു. എറണാകുളം തൊട്ട് ചേർത്തല വരെ നല്ല ഫുള്ള് മഴയായിരുന്നു. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെയും മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ചേർത്തലയിൽ ഇപ്പൊ ആലപ്പുഴ വരെ എത്തിയപ്പോഴും മഴയൊന്നുമില്ല. പല സ്ഥലത്തും ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിലാണ് മഴ പെയ്തോണ്ടിരിക്കുന്നത്. ഇതേ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ രാജേഷേ കടല് കാണാൻ പറ്റും. ഇത് പണ്ട് കടലിന്റെ സൈഡിൽ കൂടെ ആയിരുന്നു ഈ വഴി എന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ അതിന് ശേഷമാണ് ഇപ്പൊ ഈ ഒരു പാലം വന്നിട്ടുള്ളത്. അതെ, കടലിന്റെ സൈഡിൽ കൂടെ അങ്ങനെ പോവാ. അപ്പൊ കൊറേ സൈഡിൽ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ കല്ലൊക്കെ ഇട്ട് മരങ്ങളൊക്കെ നിന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെ വഴി അങ്ങനെയാണ് എന്റെ ഒരു ഓർമ്മയില്. നമ്മൾ വെല്ലപ്പിളൊക്കെ അല്ലേ വരണുള്ളൂ. നമ്മളിപ്പോ തൃശ്ശൂരത്തെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ നമുക്കറിയാം. അപ്പോ ആലപ്പുഴയിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലങ്ങൾ കൂടുമ്പോൾ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓർമ്മയിലും നിൽക്കില്ല. അതും കുറേ കൊല്ലമായി വന്ന് പോയിട്ടൊക്കെ. ഇപ്പൊ ഈ അടുത്ത് വന്നപ്പോൾ രണ്ടു പ്രാവശ്യം വന്നപ്പോഴും ഫ്ലൈ ഓവറിന്റെ മുകളിൽ തന്നെ പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ചില്ല് തുടക്കണോടാ? കുഴപ്പമില്ലല്ലോ, വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോ നമുക്ക് നേരെ ഒരു 80 കിലോമീറ്ററിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലാണ് കൊല്ലത്ത് നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്. അപ്പൊ ഒരു സിനിമയൊക്കെ കാണാനുള്ള സമയമുണ്ട്. അല്ലേ ലേശം നല്ലത്. ആ വണ്ടിയുടെ മരം പുറത്തേക്ക് നിൽക്കണോണ്ടോ? എങ്ങനെയാന്ന്? അപ്പൊ ഏതെങ്കിലും സിനിമയോ പാട്ടോ അങ്ങനെ കേട്ടും എല്ലാം അങ്ങനെ പോവാം. ഇപ്പൊ സമയം 1:15 സമയം. 2 കിലോമീറ്റർ കൂടുതലുണ്ടെന്നാ തോന്നുന്നുണ്ടത്. ഇത് റെയിൽവേ സ്റ്റേഷൻ തന്നെയാന്ന് തോന്നുന്നു. അതെ, റെയിൽവേ സ്റ്റേഷൻ എന്ന് കൊണ്ടിട്ടത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ എന്നുകൊണ്ട് ഈ ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൂടെ പോകുമ്പോ കാണാൻ പറ്റും. പക്ഷെ ഇങ്ങോട്ട് തിരിച്ചിട്ട് കാര്യമില്ല, നിലവിൽ ആകെ ഇതായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കാണിക്കേണ്ടിരുന്നത്. ഈ വഴിക്ക് 40 കിലോമീറ്ററാട്ടോ മാക്സിമം സ്പീഡ്. ഞങ്ങൾ ഗ്ലാസ് ഒക്കെ നിർത്തി അടിപൊളിയായിട്ട് കഴുകിയിട്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ പെയ്യണ സമയത്ത് ചെളി റോഡ് കൂടി ആവുമ്പോഴേ മൊത്തം ഗ്ലാസ് മേലേക്ക് ചെളിയാവുക. വൈപ്പർ ഇട്ടിട്ട് വെള്ളം അടിക്കുമ്പോഴും ആകെ ചെളി കട്ട കൂടുന്നുള്ളൂ, ക്ലിയർ ആവണില്ല. അപ്പൊ നിർത്തി ഒന്ന് മൊത്തം കഴുകി ക്ലീൻ ആക്കി ഗ്ലാസ്. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഏഷേ മറ്റെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു വണ്ടിയുടെ ലേറ്റ് അടിക്കുന്ന സമയത്ത് അപ്പോ അത് കാരണം തന്നെ ക്ലിയർ ആവണ്ടായിരുന്നില്ല. ഇപ്പൊ ഓക്കെ, ഗ്ലാസ് ക്ലിയർ അല്ലെങ്കിലേ ഈ പറഞ്ഞ പോലെയാ. ഇപ്പൊ മഴയാണെങ്കിൽ നിൽക്കുകയും ചെയ്തു. ഇപ്പൊ കുറെ നേരമായിട്ട് പിന്നെ മഴ പെയ്തിട്ടേ ഇല്ലല്ലോ. അപ്പൊ നേരെ കുഴപ്പമില്ല, ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ റോഡ് പണി നടക്കണതുകൊണ്ട് തന്നെ അവിടെ അവിടെയൊക്കെ വലിയ കുഴികളും അതുപോലെ തന്നെ എന്താ പറയാ ഭയങ്കര മോശമാണ് റോഡ്. ഇത് നോക്കിയിട്ട് കാര്യമില്ല. ആ വഴീനേക്കാളും നല്ലത് ഈ വഴി തന്നെയാണ് തോന്നുന്നത്. ആ വഴി ഫുള്ള് കയറ്റവും കാര്യങ്ങളൊക്കെയല്ലേ. ഈ വഴിക്ക് പോവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ ഈ വഴി എടുത്തത്. ഇത് എന്തിലോടാണത്?
2:20 ഈ സമയം. അതുകൊണ്ട് തന്നെ റോട്ടിലേ ഈ സമയം ഇപ്പൊ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ സാധാരണ ഗതിക്ക് നല്ല തിരക്കാവൂല. ഇപ്പൊ ഈ ഒരു സമയം പുലർച്ചെ 2 മണി 3 മണി 4 മണി അതുവരെയുള്ള ടൈമിൽ ഓടിക്കാൻ നല്ല സുഖം കിട്ടും. ഒറ്റ വണ്ടികൾ ഉണ്ടാവില്ല, ഒരുവിധ ആൾക്കാരൊക്കെ ഉറക്കം വന്നിട്ട് ഇങ്ങനെ കയറ്റി നിർത്തുന്ന സമയമാണ്. ഐഷ റെക്കമെൻഡ് ആ കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ണൊക്കെ വീഴ്ചണ്ടോ നോക്കായിരുന്നു. അല്ല പറയാൻ പറ്റില്ല, രാഴ്ചയൊക്കെ 8 മണിക്ക് കിടന്നുറങ്ങണ ആളാ. 8, 9, 10 അത്ര. എത്ര മണിക്ക് ഉറങ്ങും? 11. ആ അപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കുറച്ച് നേരം വൈകിട്ടില്ല, അധികം ഒന്നും നേരം വൈകിട്ടില്ല. 11 മണി ഉറങ്ങില്ല. ആ അവന് കുഴപ്പമില്ല. ഞാനും അതെ, വണ്ടി ഓടിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരവ് കുറവാണ്. പക്ഷെ അതെ, വെറുതെ ഇരിക്കുമ്പോ എനിക്കും ഇപ്പൊ അതേ, ഇപ്പൊ നിന്റെ സൈഡിൽ വെറുതെ ഇരിക്കുമ്പോ എനിക്കും ഉറക്കം വന്നു തുടങ്ങി. നീ അവിടെ 1 മണിയായിപ്പോ നീ കയറിയിരുന്നല്ലോ, ഇപ്പൊ 2:30 അല്ലേ? അപ്പൊ 1.5 മണിക്കൂറായി നീ ഓടിക്കുന്നു. അപ്പൊ ഇതെന്താ സംഭവം? സൈഡിലിരിക്കുമ്പോഴേ പെട്ടെന്ന് ഉറക്കം വരും. അപ്പൊ അത് തന്നെ ഓടിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ വരുന്ന വഴിക്ക് പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോലീസ് അല്ല, എന്നിട്ട് നമ്മുടെ വെഹിക്കിൾ അല്ലേ, MVD വെഹിക്കിൾമാര് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൈ നീട്ടൊന്നും ഇല്ല കേട്ടോ. ആ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചില വണ്ടികൾ മാത്രം അവര് ടാർജറ്റ് ചെയ്ത് നിന്നിട്ട് കൈ നീട്ടണുള്ളൂ, എന്താണെന്നൊന്നും അറിയില്ല. എന്റെ പൊന്നെ, ആ അകലേന്ന് നിന്റെ ഫേസ് കണ്ടു കൊണ്ടല്ലേ. അതെ അതെ, ഇത്രയും രാത്രി 2 മണിക്കൊക്കെ അവര് വന്ന് നിക്കണ സ്റ്റാ. അവർക്ക് അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവോ? ആ എന്താണോ സംഭവം? ഈ സമയത്തും വന്ന് ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ ഡ്യൂട്ടിയോടുള്ള ഒരു ആത്മാർത്ഥത നീ ഒന്ന് ആലോചിച്ചു. അത് കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ വേണം. ഇനി നമുക്ക് 10-80 കിലോമീറ്റർ ഇനിയും പോകാനുണ്ട് കേട്ടോ, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്. അവിടുന്ന് 80 ഉണ്ടാവില്ല, ഒരു 10-70 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. അത് കൊല്ലത്തേക്കല്ല 80, കൊല്ലത്തുനിന്നും പോണം നമുക്ക്. വഴി ഇതാണ്, പല സ്ഥലത്തും ഇങ്ങനെ അങ്ങനെ കൊണ്ടും കുഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ. അതിപ്പോ ആകെ കുറച്ച് ദൂരമായിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല, ചില സ്ഥലത്ത് പറഞ്ഞ കണ്ടമാനം ദൂരെ ഇതേപോലെ കുഴി തന്നെയാണ്. കുഴി എന്നല്ല പറയാ, ഒരു ജാതി ഇങ്ങനെ വെള്ളം വന്നിട്ടേ മണല് അങ്ങോട്ടും ഇങ്ങടൊക്കെ ആയിട്ടുള്ള ഒരു ഇത്, ഭയങ്കര ബുദ്ധിമുട്ടും. എന്തായാലും പനി ഇനിയിപ്പോ കഴിഞ്ഞ കഴിയുമ്പോ അടിപൊളിയായിട്ട് ഓടിക്കാം. നമ്മളുടെ കാലശേഷം ആവില്ലടാ, എത്ര കൊല്ലം കഴിഞ്ഞാലും ഇനിയിപ്പോ ഇതൊക്കെ ശരിയാവുക. നമ്മുടെ കാലം കഴിഞ്ഞാലും ഏഹ് അപ്പോഴേക്കാവും. ആ ഉള്ളു മിക്കവാറും വരുമ്പോ പറ്റേ നമുക്കെന്തായാലും. എന്തായാലും ഉള്ള വഴിക്കടം അങ്ങോട്ട് പോവാം, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചായക്കട എപ്പോഴും തുറന്നു വെച്ചിട്ടുണ്ടെ, അതൊക്കെ നോക്കി. ആ ചായക്കടയൊക്കെ തുറന്നിട്ടുണ്ട്. നമ്മള് പോയത് ആ രാജേഷ് ചായ കുടിച്ചപ്പോ ഫ്രീ ആയിട്ട് ഉറുമ്പിനെയൊക്കെ കിട്ടി. എത്ര ഉറുമ്പ് ഉണ്ടായിരുന്ന കടിയില്? 2 എനിക്ക് തന്നെ 3-4 ഉറുമ്പ് കിട്ടി. ആ ബാക്കി ഞാൻ എടുത്തു, അതുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചായക്കാണെങ്കി ഇനി 2 ചായ നിർത്താൻ പോവാണ്. അപ്പൊ അത് കാരണം 2 ചായപ്പൊടി ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പാലുമെള്ളം പോലത്തെ ചായ തന്നത്. ലാസ്റ്റ് പാലും പാലും കഴിഞ്ഞായിരുന്നു. ഒരാൾക്കുള്ള പാല് 2 പേർക്കാക്കി തരുകയും ചെയ്തു. അതെ, എന്തായാലും നന്നായി. അല്ലെങ്കിൽ പാൽച്ചായ കുടിക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ ആ പുട്ടുണ്ടാക്കിയത് കണ്ടപ്പോഴേ ഒരു ചെറിയ ആഗ്രഹം തോന്നിയതായിരുന്നു, പുട്ടും ബീഫും കഴിച്ചാലോ എന്ന്. പിന്നെ ഞാൻ നോക്കുമ്പോ വെറുതെ ആവശ്യമില്ലാണ്ട് ആഗ്രഹത്തിന്റെ പുറത്ത് കഴിക്കില്ലെന്ന് പറഞ്ഞാ ഈ പറഞ്ഞ പോലെയാണ്. ഇപ്പൊ അത് ആഗ്രഹം സാധാരണ വിശക്കുമ്പോഴല്ലേ നമ്മള് ഫുഡ് കഴിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഓരോ ഹോട്ടലിൽ ചെല്ലുമ്പോ ഓരോ സാധനങ്ങൾ പുട്ടിന്റെ ഇതിൽ ഇങ്ങനെ തളച്ചോണ്ടിരിക്കണ കണ്ടപ്പോളേ ആ പുട്ട് തന്നെ കഴിക്കണം എന്നുള്ളൊരു തോന്നല്. അപ്പൊ അതാണ്, ഇപ്പൊ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കഴിക്കാനായിട്ട് തോന്നും. നമ്മുടെ ഗ്ലാസ്സിന്ന് അതെങ്ങനെ ഈ കോറിൽ വീണെന്ന് ഞാൻ ആലോചിക്കുന്നത്. വൈപ്പർ മൊത്തം വൈപ്പർ ബ്ലേഡ് ആണ്. അപ്പൊ ചില്ലില് എനിക്ക് തോന്നുന്നത് കല്ലങ്ങനെ ഇരുന്നപ്പോ ഇട്ട് ജാമായിട്ട് വരഞ്ഞിട്ടാണോ എങ്ങനെയോ ചില്ലുമ്പോ ചെറിയ പാട് വന്നിട്ട് കേട്ടോ. അത് മറ്റേ അപ്പുറത്തെ സൈഡില് ഡ്രൈവർ സൈഡില് കോറിയിട്ടുള്ളത്, അതല്ല ഈ സൈഡ് മൊത്തം കോറിയുണ്ട്. ആ ബ്ലേഡ് വശം, ബ്ലേഡ് വശം സാധാരണ കോറില്ലേ, അത് കല്ല് വന്നു കഴിഞ്ഞാൽ മാത്രമേ കോറുള്ളൂ. എന്താണോ എന്തോ സംഭവം ഉണ്ടായിണ്ട്, അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കോറാണ്ട് ശ്രദ്ധിക്കുക, അത്ര തന്നെ. നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ് ഒന്ന് കഴുകി കൊടുത്താൽ മതി, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതേ എനിക്ക് തോന്നുന്ന മീൻപിടുത്തത്തിന്റെ ബോട്ടുകളാവൂടെ അത്, അതിന് തോന്നുന്നില്ല കണ്ടിട്ട്.
മീൻപിടുത്ത ബോട്ടുകളെ മൊത്തം അതിപ്പോ രാവിലെ വന്നതാ പോവോ? അത് പോണതാ. ഇത് ഏത് കൊല്ലം? കൊല്ലത്തിന്റെ തൊട്ടടുത്തുള്ള ഇതാണ് കൊല്ലം. നമുക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആണോ കൊല്ലം കാണിക്കുന്നത്? വെൽക്കം ടു ബോർഡുണ്ട്, വെൽക്കം ടു എന്ന് പറഞ്ഞിട്ട് ബാക്കി വായിക്കാൻ കേൾക്കുന്നില്ല. ഏ കൊല്ലം, കൊല്ലം ഇത് തന്നെയാണ്. മീൻ മേടിക്കാൻ ആൾക്കാര്, മീൻ വന്നിട്ടുള്ള വണ്ടികളോ? ആ മീൻ വന്നാണ്. ആ വന്നിട്ടിപ്പം പിന്നെ പോണോ തോന്നുന്നു. ആ എന്താണോ, എന്തായാലും മീൻ വണ്ടികളാണെന്ന് നമ്മൾ മനസ്സിലായി. ബാക്കിയുള്ള കാര്യം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാലേ അറിയാം. ഇതേ കണ്ടില്ലേ, മീൻ കയറ്റി കൊണ്ടു പോണു. അപ്പൊ എന്തായാലും മീൻ പിടിച്ചതായിരിക്കും. മീൻ പിടിച്ചിട്ട് കൊണ്ടുവന്നാലോ? പുലർച്ചെ മീൻ പിടിച്ചു കൊണ്ടുവന്നതായിരിക്കും. കൊണ്ടുവന്നിട്ട് റിട്ടേൺ പോണതാ വന്നവര്? റിട്ടേൺ പോവില്ലേ, അവിടെ ഇറങ്ങണതാ. ചില വണ്ടികൾ പോണുണ്ടോ? ഈ സ്ഥലത്തിന്റെ പേരാണ് ശക്തികുളങ്ങര. അപ്പൊ ആ സ്ഥലത്തിന്റെ പേര് മനസ്സിലായി. റോഡ് മൊത്തം പണിയാണ്, എല്ലായിടത്തും പണി തന്നെയാണ്. അവിടുന്ന് ചേർത്തലയിൽ നിന്ന് തുടങ്ങിയതാ അല്ലാ. അടുത്ത പ്രാവശ്യം തീരില്ലടാ, ഇതൊക്കെ മിനിമം ഒരു രണ്ടു മൂന്ന് കൊല്ലെങ്കിലും ഇനി എടുക്കും. അടുത്ത പ്രാവശ്യത്തേക്ക് എങ്ങനെയാ ഇതൊക്കെ തീരും? എവിടെ ഇതേ ചായക്കടാ? ചായക്കട അല്ലേ, ഇത് ജ്യൂസ് കടയാന്നുണ്ടല്ലേ. ചായക്കട വേണമെങ്കിൽ ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു, പക്ഷെ അത് ജ്യൂസ് കടയായിപ്പോയി. ഇനി എവിടെങ്കിലും ഉണ്ടോ നോക്ക്, ഉണ്ടെങ്കിൽ ഒരു ചായ കുടിച്ചു പോവാം. കടവൂർ മങ്ങാട് പാലം രാജ ഓരോ സ്ഥലത്തിന്റെ പേരൊക്കെ കേട്ടു വെച്ചോട്ടാ. ഈ വഴിക്ക് വന്നപ്പോ കൊറേയും കൊറേയും പാലങ്ങളുടെ പേര് കണ്ടു. ആ കടവൂരാണ്, കടവൂര് മങ്ങാട് പാലാണ് ഇപ്പൊ നമ്മള് കേറണ. അപ്പൊ ഒരു മൂന്നാലഞ്ച് പാലം അതിന്റെ ഇടയ്ക്ക് കേറി. ചെറിയ ചെറിയ പാലങ്ങള്, ചെറുതല്ല, ഇതേപോലെ പേരെഴുതി വെച്ചിട്ടുള്ളത്. പണി നടക്കണോണ്ടാ? ആ വമ്പം പണിയാ. നോക്കേ എന്റെ പൊന്നെ, പകലായിരുന്നു ഇത് വന്ന് കാണേണ്ടത്. അടിപൊളിയായിട്ട് പണി നടക്കണ സ്ഥലട്ടാ. കണ്ടില്ലേ എന്ന് പറഞ്ഞ ഒന്നും കാണാനില്ല, അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി ഉള്ളു, അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു ചായക്കടയും കുടിക്കാം എന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നല്ല, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഉറക്കം രണ്ടുപേർക്കും നന്നായിട്ട് വരുന്നുണ്ട്. സമയം ഇപ്പം 4:30 കേട്ടോ. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഉറക്കം വരില്ലല്ലോ. ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് മനസ്സിലായി രാജേഷിന്? കണ്ണനല്ലൂർ. ആ കണ്ണനല്ലൂരാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള സ്ഥലം. ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ഇറക്കുന്ന സ്ഥലം എത്തി എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കശുവണ്ടി ഫാക്ടറി ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ദൂരം കൂടി പോവാം. നമ്മളതുപോലെ തന്നെ വീലിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് പിടിപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് ടോർച്ച് അല്ലെങ്കിൽ പിന്നെ ടോർച്ച് കടിയണം. ഇത് കണ്ടു, ഈ ഒരു ലൈറ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ ടയറൊക്കെ ഒന്ന് ഇടയ്ക്ക് തട്ടി നോക്കാനും അതുപോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിൽ ഇവിടെ ഇറങ്ങിയെന്ന് ഉള്ളിൽ നിന്ന് 2 ലൈറ്റ് ഫിറ്റ് ചെയ്തു. അത് കാരണം സുഖമായിട്ട് ഉള്ളൊക്കെ കാണാൻ പറ്റാറായി. ബാർജർ പെയിന്റിന്റെ കൊല്ലത്തെ കമ്പനിയിൽ എത്തിയിട്ടോ. ഈ കാണുന്നതാണ് കമ്പനി. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഇനി രാവിലെ ലോഡ് ഇറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലേ എന്നുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നാളെ കാണാം പുതിയ രീതിയായിട്ട്. അതുപോലെ എല്ലാവർക്കും രാജേഷ് വണ്ടി ഓഫ് ചെയ്യണം. അപ്പം നാളെ കാണാമെന്ന് പറഞ്ഞു രാജേഷ് ഞാൻ. യെസ് ബോസ്. ഓക്കെ.